നമസ്കാരം. കേരളത്തിൽ മയക്കുമരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും വർദ്ധിച്ചിരിക്കുകയാണ്. മയക്കുമരുന്ന് ഉപയോഗത്തിന് കടിഞ്ഞാണിടാൻ കർശന പരിശോധനകളും മറ്റു സംവിധാനങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം വിഫലമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം പിടികൂടിയ ഒരു യുവാവിനെ കുറിച്ചാണ് ഇപ്പോൾ വാർത്തകൾ നിറയുന്നത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണിയായ യുവാവിനെയാണ് കോഴിക്കോട് മുതലക്കുളത്ത് വെച്ച് പോലീസ് പിടിച്ചത്. എന്നാൽ ഈ യുവാവിൽ നിന്ന് പോലീസിന് ലഭിച്ചത് ചില നിർണായക വിവരങ്ങളാണ്. ബോസ് എന്ന തലവനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് യുവാവ് നൽകിയത്. ഇന്നലെ നടന്ന വാഹന പരിശോധനയിലാണ് ഷക്കിൽ ഹർഷാദ് എന്നയാൾ പിടിയിലായിരിക്കുന്നത്. ഇയാളിൽ നിന്ന് 112 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടക്കുന്ന മയക്കുമരുന്ന് ഇടപാടിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. കാക്കാഞ്ചേരി കേന്ദ്രീകരിച്ചും കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുമാണ് ഇയാൾ മയക്കുമരുന്നുകൾ വിറ്റിരുന്നത്. അതും പല തരത്തിലുള്ള മാരകമായ മരുന്നുകളാണ് ഇയാൾ വിറ്റിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. പിടിയിലാകുമ്പോൾ ഇയാളുടെ കൈവശം MDMA, SLST സ്റ്റാമ്പുകൾ, എക്സ്റ്റസി ഗുളികകൾ, ഹാഷിഷ് തുടങ്ങിയ വിവിധ ഇനം മയക്കുമരുന്നുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ എല്ലാം വിൽപ്പന ഇയാൾ നടത്തിയിരുന്നു. മാത്രമല്ല ഇതിനായി അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ വരുന്നയാളാണ് ഷക്കിൽ ഹർഷാദ്. വളരെ തന്ത്രപരമായി ആയിരുന്നു ഇവരുടെ ഇടപാടുകളെന്നാണ് പോലീസ് പറയുന്നത്. പോലീസിൻ്റെയും നിയമത്തിൻ്റെയും കണ്ണുവെട്ടിക്കാൻ ഇവർക്ക് പ്രത്യേക മാർഗങ്ങളുമുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇവർ ഇടപാടുകാരിൽ നിന്ന് പണം കൈപ്പറ്റുന്നത് പോലും ഏറെ ശ്രദ്ധയോടെയായിരുന്നു. പണം ബാങ്കിലേക്ക് വരുന്നതും അക്കൗണ്ട് പോലീസ് കണ്ടെത്താതിരിക്കാനുമായിട്ടുള്ള നേരിട്ടുള്ള പണമിടപാടുകളാണ് നടത്തിയിരുന്നത്. ഇതിനിടയിലാണ് ബോസ് എന്ന പേര് പുറത്തു വരുന്നത്. ഗൾഫിലാണ് ഈ ബോസ് ഉള്ളതെന്നാണ് പിടിയിലായ യുവാവ് പോലീസിനോട് പറഞ്ഞത്. ബോസ് ഗൾഫിൽ നിന്ന് പറയുന്ന നിർദ്ദേശങ്ങളനുസരിച്ചാണ് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവർ പ്രവർത്തിക്കുന്നത്. വാട്സപ്പ് വഴി ഫോൺ ചെയ്ത് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷനും പണവുമായുള്ള സെൽഫിയും അയച്ചു കൊടുത്താൽ ഏത് സമയത്തും മയക്കുമരുന്ന് ആവശ്യത്തിനനുസരിച്ച് എത്തിച്ച് നൽകുന്നതാണ് ഈ സംഘത്തിൻ്റെ രീതിയെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. എന്നാൽ നാട്ടിലെ വിതരണക്കാരായവർക്ക് സാധനം കൊണ്ടുവരുന്നയാളെ പറ്റി യാതൊരു വിവരവും ഇല്ലെന്നാണ് ഷക്കിൽ ഹർഷാദ് പറയുന്നത്. അതേസമയം ദിവസവും ഏകദേശം 1.5 ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് വിൽപ്പനയാണ് ഈ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിയുടെ രഹസ്യ താവളത്തിൽ പരിശോധന നടത്തിയപ്പോൾ 100 ഗ്രാം MDMA, 10 ഗ്രാം ഹാഷിഷ്, 70 എക്സ്റ്റസി ടാബ്ലറ്റ്, 345 LST സ്റ്റാമ്പ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനുള്ള 31 ട്യൂബ്, വിൽപ്പനയിലൂടെ ലഭിച്ച 33,000 രൂപ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാളുടെ പേരിൽ മുൻപ് മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് പന്നിയങ്കര പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കഞ്ചാവ് വിൽപ്പന വർദ്ധിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോഴിക്കോട് മയക്കുമരുന്നിൻ്റെ വില നിർമ്മാകം ആകുന്നു എന്ന ആശങ്ക നിറഞ്ഞ വാർത്തകൾ വരുന്നത്.